ചൈന ഒരു കൃത്രിമ ചന്ദ്രനെ നിർമ്മിക്കാൻ പോകുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞുനിൽക്കുന്ന ഒരു വാർത്തയാണിത്. 2025-ഓടുകൂടിയെങ്കിലും തങ്ങളത് സാധിക്കുമെന്നാണ് ചൈനീസ് ബഹിരാകാശ ഗവേഷകർ അവകാശപ്പെടുന്നത്. ചൈനയ്ക്ക് ഇപ്രകാരം ഒരു കൃത്രിമ ചന്ദ്രനെ നിർമ്മിക്കാൻ സാധിക്കുമോ? അഥവാ നിർമ്മിച്ചാൽ തന്നെ അവ മൂലം എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഭൂമിയിൽ ഉണ്ടാവുക? ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ്. മനുഷ്യനിർമ്മിതമായ നിരവധി സാറ്റലൈറ്റുകൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്താണെന്നും അതിനുള്ളിൽ എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നതെന്നും കാണാൻ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏകദേശം ISSന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ മൂണിനെ സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുന്നത്. ഈ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം രാത്രികാലങ്ങളിൽ പ്രകാശം ഭൂമിയിൽ എത്തിക്കുക എന്നതാണ്. അതോടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമില്ലാതെയാകും. പകൽ സൂര്യനിൽ നിന്നും രാത്രി കൃത്രിമ ചന്ദ്രനിൽ നിന്നും വെളിച്ചം ലഭിക്കുന്നതോടെ നമ്മുടെ പൊതു ഇടങ്ങളിൽ ഒരു സമയത്തും വെളിച്ചമില്ലാതെ വരികയില്ല. കൂടാതെ വൈദ്യുതി ഉപയോഗവും ഗണ്യമായി കുറയും. പക്ഷേ ഭൂമിയിൽ മുഴുവൻ വെളിച്ചമെത്തിക്കാൻ ഒരു ചന്ദ്രൻ മതിയാകാതെ വരും. ഒരു കൃത്രിമ ചന്ദ്രനെ ഇപ്രകാരം വിക്ഷേപിക്കുന്നുള്ളൂവെങ്കിൽ അതിനൊരു പട്ടണത്തിലോ അതുമല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ മാത്രമോ ആയിരിക്കും പ്രകാശം നൽകാൻ കഴിയുക. ചന്ദ്രൻ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാകും ആർട്ടിഫിഷ്യൽ മൂണും പ്രവർത്തിക്കുക. അവ സ്വയം പ്രകാശിക്കുകയോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യില്ല, മറിച്ച് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അത് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യൽ മൂണിനെ എവിടേക്കാണ് കൃത്യമായി ലോഞ്ച് ചെയ്യേണ്ടത്? ഏത് പൊസിഷനിൽ ഭ്രമണം ചെയ്താലാണ് അതിനെ കൂടുതലായി ഉപയോഗപ്പെടുത്താനാവുക? ഭൂമിയിൽ നിന്നും ഏകദേശം 35,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോവർ ഓർബിറ്റിലേക്കായിരിക്കും കൃത്രിമ ചന്ദ്രനെ വിക്ഷേപിക്കുക. ആ ഒരു ഉയരത്തിൽ നിരവധി മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 384,000 കിലോമീറ്റർ അകലെയാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത്. എന്നാൽ കൃത്രിമ ചന്ദ്രനെ അത്ര അകലെ സ്ഥാപിച്ചാൽ ഭൂമിക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ അത്ര തന്നെ ഉയരത്തിലാകും കൃത്രിമ ചന്ദ്രൻ ഉണ്ടാവുക. അതുമാത്രമല്ല, മണിക്കൂറിൽ 27,400 കിലോമീറ്റർ വേഗതയിൽ ഇതിന് ഭ്രമണം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അത് തിരികെ ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നതാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് കൃത്രിമ ചന്ദ്രൻ്റെ ലക്ഷ്യം. അതിനാൽ തന്നെ പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചായിരിക്കും ഇതിൻ്റെ നിർമ്മാണം. ഇനി അടുത്തതായി എന്തൊക്കെയായിരിക്കും ഇത്തരത്തിലൊരു ആർട്ടിഫിഷ്യൽ മൂൺ വന്നാലുള്ള ദോഷങ്ങൾ എന്ന് നോക്കാം. അവ പ്രധാനമായും ബാധിക്കുന്നത് രാത്രിയിൽ ഇരതേടുന്ന ജീവികളെയാണ്. അവയുടെ വംശനാശത്തിന് വരെ ആർട്ടിഫിഷ്യൽ മൂൺ കാരണമായേക്കാം. കൂടാതെ വാനനിരീക്ഷണങ്ങൾക്കും കാലാവസ്ഥാ പ്രവചനങ്ങൾക്കുമെല്ലാം കൃത്രിമ ചന്ദ്രൻ വിലങ്ങുതടിയായേക്കാം. ബഹിരാകാശ നിലയത്തിൻ്റെ 80 ഇരട്ടി വലിപ്പത്തിലാണ് ആർട്ടിഫിഷ്യൽ മൂണിൻ്റെ നിർമ്മാണം. ഒരു പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചത്തിൻ്റെ 8 മടങ്ങ് വെളിച്ചം വരെ ആർട്ടിഫിഷ്യൽ മൂണിൽ നിന്ന് ലഭിക്കും. പൊതുവെ ചൈനയുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചോ അവരുടെ പ്ലാനുകളെക്കുറിച്ചോ കൂടുതലായി പുറം ലോകം അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ മൂണിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അവർ പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ കൃത്രിമ ചന്ദ്രൻ്റെ വിക്ഷേപണത്തിന് ശേഷം മാത്രമേ ചൈനയുടെ വാദം എത്രമാത്രം ശരിയാകുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോകൾ കാണുവാനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.